നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടു ധാരാളം വസ്തുക്കളാണ് അവിടെ കൂടിക്കിടക്കുന്നത്. അതിൽ പല ആശങ്കകളും ഉണ്ടാകുന്നുണ്ട്. ഇത് കത്തിച്ചതാണോ, അത് എങ്ങനെയാണ് ഈ തീ പടർന്നത് എന്നതിൽ വലിയ ആശങ്കയും സംശയവും ഒക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഈ അക്രി ഗോഡൗൺ ഉടമയുടെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. രാജുവിന്റെ പ്രതികരണത്തിലേക്ക്. ദുരൂഹത ഉണ്ടോന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. കാരണം ഇത് കത്ത് പിടിക്കണ സ്ഥലത്ത് വയറിംഗ് ഒന്നും ഇല്ല. അവിടെ രാവിലെ വർഷാപ്പോര് രാത്രി 1:30 അവിടെ ഉണ്ടായിരുന്നു. ഇനി ഇപ്പൊ അവര് പറയുന്നുണ്ട് ഈ ലൈൻ കത്തി ഉരുകി വീണെന്നും പറയുന്നുണ്ട്. അങ്ങനെ ലൈൻ കത്തി ഉരുകി വീണ അവര് പറയുന്നുണ്ട്. എനിക്കറിയാൻ പറയാൻ കണ്ടിട്ടില്ല. ഞാൻ ബിസിനസ് കഴിഞ്ഞ 37 വർഷമായി, ഇവിടെ 31 വർഷമായി. കാരണം ഉടമസ്ഥരോ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. എന്റെ സ്വന്തം എല്ലാത്തരം വസ്തുക്കളും ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലം വസ്തുക്കളും ഈ സാർ എറണാകുളത്തെ മുഖ്യ സ്ഥലമല്ല. എല്ലാ വേസ്റ്റും നിങ്ങളുടെ വേസ്റ്റ് ഇവിടെ കൊണ്ടുവരും. ഞാൻ മേടിച്ചു എല്ലാ വേസ്റ്റും വരും. കാരണം ഇതുണ്ടായ കാരണം കുറേയൊക്കെ സിറ്റിയൊക്കെ വെളുത്ത് കിടക്കുന്നത്. അല്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പരാതി ഏതെങ്കിലും തരത്തിൽ പരാതി കൊടുക്കണം. കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഉടമയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്, സുരക്ഷയുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സാധനമാണ് ഇവിടെ കിടക്കുന്നത് എന്ന തരത്തിലൊക്കെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ശരിയായിട്ടുള്ള വശം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ. കാരണം അനാസ്ഥയുണ്ടോ, ഇതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണോ ഈ ഗോഡൌൺ പ്രവർത്തിച്ചിരുന്നത്, ഇതൊക്കെ വലിയ ചോദ്യം തന്നെയാണ്. കാരണം വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്, അതിനെ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ നമുക്ക് സാധിക്കുകയുമില്ല.